ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കോട്ടക്കുന്നിലേക്കാണ് വന്നിട്ടുള്ളത്. മലപ്പുറത്തുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസാണിത്. ഇനി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ക്യൂ ആണ്. അപ്പോൾ ടിക്കറ്റെല്ലാം കിട്ടി, നമ്മളകത്തേക്ക് കയറാണ്. ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ കുറച്ചെത്തുമ്പോൾ നിറയെ സ്റ്റെപ്സാണുള്ളത്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം. അവിടെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളുള്ളത്. ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവർ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മൾ കുറേ കാലമായി വന്നിട്ട് ജസ്റ്റ് ഈവനിങ് ഒക്കെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട്. പക്ഷേ നമ്മൾ വന്ന ദിവസം ശരിയായില്ല. നമ്മൾ സൺഡേ ആണ് വന്നത്. നല്ല തിരക്കായിരുന്നു. സൺഡേ ആണെന്ന് വെച്ചാൽ ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി ഒന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് ഒന്ന് ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല ഇവിടെ വന്നപ്പോൾ. ഇപ്പോൾ ദാ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടും വൈഫും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയതാണ്. അവർ വന്നിട്ടേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇവിടെ സൈക്കിൾ പാർക്ക് കണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് കയറി നോക്കുകയാണ്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. മുമ്പ് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാരായിരുന്നു. ഒരു പ്രൈവസി ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒരിക്കലും സൺഡേ പോകരുത്. സൺഡേ പോയിട്ടുണ്ടെങ്കിൽ സൺഡേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ലീവ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറേ കാലം വീട്ടിലെല്ലാം ഇരുന്നുകൊണ്ട് എല്ലാവരും ഇറങ്ങിയതായിരിക്കും എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ വന്നപ്പോൾ ഇവർ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വൈഡായിട്ടുള്ള ഒരു ഏരിയയിൽ നിറയെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവരിത് സെറ്റ് ചെയ്ത ഒരു രീതിയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെത്തിയതിന് ശേഷം ഇങ്ങോട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ് അവരെത്തിയത്. അപ്പോൾ ദാ ഇതാണ് ഹാഫിസ് കെ മിർഷ്യം. അപ്പോൾ അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങി നോക്കുക എന്തൊക്കെയുള്ളതെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഹൊറർ ഹൗസ് എല്ലാം കണ്ടത്. ഹൗസ് ഓഫ് ഹൊറർ എന്നാണ് പേര് തന്നെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയി എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറാമെന്ന് വിചാരിച്ച്. എന്നിട്ടിപ്പോൾ ദാ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറണം അകത്തേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറണേ. അകത്തുനിന്ന് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്ത് നല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ അധികം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾക്ക് വലിയ ആൾക്കാർക്കൊന്നും അങ്ങനെ പേടിയൊന്നും തോന്നാൻ മാത്രമൊന്നും ഇല്ല. പക്ഷേ കുട്ടികളൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇരുട്ടും പിന്നെ അങ്ങനത്തെ ഹൊറർ സൗണ്ട്സ് എല്ലാമായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ മിറർ മെയ്സിൽ കയറാൻ പോവുകയാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് മിററാണ്. മെയ്സ് പോലെ നമ്മൾ വഴി കണ്ടെത്തി പുറത്തേക്ക് വരണം. മിററും ഡോറും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് കണ്ടെത്തിയിട്ട് പുറത്തേക്ക് വരണം. അതാണ് ഈ ടാസ്ക്. Thank you.
കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല അടിപൊളി ലൈറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു അകത്ത്. ലൈറ്റ്സും മിറേഴ്സ് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഏതാണ് വഴി ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ എൻഡിലെത്തുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇതാ ഇവിടെ ഡിസ്നി പാർക്ക് ഉണ്ട്. ഡിസ്നി പാർക്കിലേക്ക് കയറുകയാണ് നമ്മൾ. ഈ സൈക്ലിംഗ് ചെയ്യുന്ന സംഭവം കണ്ടപ്പോൾ ഇക്കാക്കും ഹാഫിസ് കാക്കൊക്കെ ഭയങ്കര ആഗ്രഹം അത് ചെയ്യണമെന്ന്. ഈ സംഭവം കണ്ടപ്പോൾ റെനുവിന് അതിൽ കയറണം. അവനതിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, എന്നിട്ട് അവനെ കയറ്റാമെന്ന് വിചാരിച്ച്. നീനുമോൾ പിന്നെ ചെറുതായതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ ബാലൻസ് ചെയ്ത് പിടിച്ചിരിക്കുമെന്നില്ല. അതുകൊണ്ട് റെനുവിന് മാത്രം കയറ്റാമെന്ന് വിചാരിച്ചത്. ഇത് സ്ലോ ആയിട്ടേ പോവുള്ളൂ, അങ്ങനെ വീഴൊന്നുമില്ല. അപ്പോൾ അവനെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ അവന് കയറി ഇരുന്നതിൻ്റെ ശേഷം അവനക്ക് പേടി, അവൻ വേണ്ടെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഒന്നിൽ നമ്മൾ നീനുമോളെ ഇരുത്തി, അവളെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത്. അതിൻ്റെ ടൈം കൈയോളൊന്നും അവരിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക ഹാഫിസ്കയും കൂടെ സൈക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടിക്കറ്റ് എടുത്തിട്ട് ഇനി മുകളിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. ഇത് അവർ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴ്ന്ന് എടുത്തിട്ടുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ ഇങ്ങനെ തട്ടുകടയും അല്ലാണ്ട് റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. ജസ്റ്റ് സ്നാക്സ് എല്ലാം കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇവിടുന്ന് പോവുകയാണ്. അത്യാവശ്യം ഇരുട്ടായി. അങ്ങനെ നമ്മൾ മലപ്പുറത്തുള്ള എയർലൈൻസ് റെസ്റ്റോറൻറ്റ്സിൽ, നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ്, അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ നീറ്റ്നെസ്സിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു. നല്ല അടിപൊളി ആംബിയൻസും ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഹോട്ടൽസിലെല്ലാം പോകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുക ഇവിടുത്തെ നീറ്റ്നെസ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല.
അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നുമില്ല, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.